ഒരു വിജനമായ മരുഭൂമി. അതിലൂടെ ഒരു മധ്യവയസ്കൻ തൻ്റെ കാറുമായിട്ട് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാത്രയുടെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഒരു ഓയിൽ ടാങ്കർ ട്രക്ക് ഇയാളുടെ പുറകെ കൂടുകയാണ്. ഈ ട്രക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെയധികം പഴക്കം ചെന്ന ഒരു ട്രക്കാണ്. എന്നാൽ ഈ ട്രക്ക് ഇയാളുടെ പുറകെ വെറുതെ കൂടിയതല്ല, അതിന് വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയറിയാം. എന്നാൽ ഒരു കാര്യം മാത്രം പറയട്ടെ, ഈ ട്രക്ക് പുറകെ കൂടിയാൽ അത് കാലൻ പുറകെ കൂടിയതിന് സമാനമായ കാര്യമാണ്. ഇനിയോടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. സോ ദിസ് ഈസ് മല്ലു റിവ്യൂവർ ആൻഡ് ഇറ്റ്സ് സ്റ്റോറി ടൈം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ കഥാനായകൻ ഡേവിഡ് പുള്ളി ഒരു ബിസിനസ്മാനാണ്. പുള്ളി ഒരു ബിസിനസ് മീറ്റിംഗിന് പങ്കെടുക്കാനായിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാറിൽ പോകുന്ന സമയത്ത് റേഡിയോയിൽ കൂടിയിട്ട് പോകാനുള്ള വഴിയിൽ എന്തോ കാരണങ്ങൾ കാരണം ബ്ലോക്ക് ആണ് എന്ന് മനസ്സിലാകുകയാണ്. എന്നാൽ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് ഡേവിഡ് തീരുമാനിക്കുകയാണ്. ആ ഒരു വഴി പോകുന്നത് വിജനമായിട്ടുള്ള ഒരു മരുഭൂമി പ്രദേശത്ത് കൂടിയാണ്. അങ്ങനെ വിജനമായ ആ ഒരു പ്രദേശത്ത് കൂടി കാറുമായിട്ട് ഡേവിഡ് വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അധികം ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് മുൻപിലെ റോഡിലായിട്ട് ഒരു പഴയ ഓയിൽ ടാങ്കർ ട്രക്ക് കാണുകയാണ്. എന്നാൽ ഈ ട്രക്കിൻ്റെ പുകക്കുഴയിൽ നിന്ന് വരുന്ന പുകയും ആ ഒരു ശബ്ദവും പൊടിയൊക്കെ കാരണം വല്ലാത്ത അസ്വസ്ഥത നമ്മുടെ ഡേവിഡിന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് ഡേവിഡ് തീരുമാനിക്കുകയാണ്. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിലോട്ട് കയറി പോവുകയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രക്ക് വളരെ വേഗത്തിൽ വളരെ ഭയാനകമായ രീതിയിൽ തന്നെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയാണ്. ഡേവിഡാണെങ്കിൽ എന്തുവാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ കാറിൻ്റെ പുറകെ തന്നെ ഓടിക്കുകയാണ്. എന്നാൽ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയ ട്രക്ക് കാറിനെ മുമ്പിലെത്തിയപ്പോഴേക്കും വീണ്ടും വളരെ പതുക്കി ഓടിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് ഡേവിഡിന് വല്ലാണെങ്കിൽ ദേഷ്യം വരികയാണ്. അങ്ങനെ വീണ്ടും ട്രക്കിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഡേവിഡ് ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. പുറകെ തന്നെ ഈ പഴഞ്ചൻ ട്രക്കും ആ ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഡേവിഡ് ആ ഒരു ഡ്രൈവർ ആരാണെന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ഡേവിഡാണെങ്കിൽ ആ പെട്രോൾ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു ബൂത്തിൽ നിന്ന് തൻ്റെ ഭാര്യയെ വിളിച്ച് വിശേഷം അന്വേഷിക്കുകയാണ്. ശേഷം തിരിച്ച് കാറെടുത്തുകൊണ്ട് വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ്. എന്നാൽ അല്പദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും വേണ്ട മോനെ, വീണ്ടും ആ ഒരു ട്രക്ക് വളരെ വേഗത്തിൽ ഡേവിഡിനെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയാണ്. ഡേവിഡാണെങ്കിൽ നീ പോടാ പോലെ, എനിക്ക് നിന്നോട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന മട്ടിലാണ് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ വീണ്ടും ഈ ട്രക്ക് കാറിന് മുമ്പിലെത്തിയപ്പോഴേക്കും വളരെ സ്ലോവിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നിന്നും തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ലെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രക്ക് ഡ്രൈവറാണെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നുമില്ല. ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ ഡേവിഡിന്റെ പ്രാന്ത് കയറുകയാണ്. എന്നാൽ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ വളവിൽ വെച്ചിട്ട് ഈ ട്രക്ക് ഡ്രൈവർ കാറിന് പോകാനുള്ള സൈഡ് കൊടുത്തിട്ട് കൈകൊണ്ട് കയറിപ്പോ എന്ന് കാണിക്കുകയാണ്. ഇത് കണ്ടത് ഓ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കാതെ ഡേവിഡ് ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കാറ് ഡേവിഡിന് നേരെ വരികയാണ്. എന്തോ ഭാഗ്യത്തിന് ഡേവിഡ് വെട്ടിച്ചുകൊണ്ട് മാത്രം വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടായില്ല. അപ്പോഴാണ് ഡേവിഡ് മനസ്സിലാക്കുന്നത് ഈ ട്രക്കും ഈ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറും സാധാരണ ഒരു മനുഷ്യനല്ല, നല്ല ഒന്നാം തരം നട്ടപ്രാന്തുള്ള സൈക്കോയാണെന്ന്. എന്നാൽ ഡേവിഡിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ട്രക്കിൻ്റെ മുമ്പിൽ കയറണം, അതിനെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ അടുത്തൊന്നും ഇവരോട് ഒന്ന് പോകാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിനോടൊരു അവസരം നോക്കി നടക്കുകയാണ് നമ്മുടെ ഡേവിഡ്. എന്നാൽ ഈ ഭ്രാന്തൻ ട്രക്ക് ഡ്രൈവറാണെങ്കിൽ അതിനോട്ട് സമ്മതിക്കുന്നൊരു കാര്യം. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് റോഡിനോട് ചേർന്ന് മറ്റൊരു മൺപാത ഡേവിഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ വഴി നേരെ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ മാക്സിമം സ്പീഡിലെടുത്തുകൊണ്ട് തന്നെ ആ ഒരു മൺപാതയിലൂടെ വണ്ടി ഓടിച്ച് ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് റോഡിലേക്ക് കയറുകയാണ് ഡേവിഡ്. ട്രക്കിനെ ഓവർടേക്ക് ചെയ്തതും ഡേവിഡാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഒച്ചപ്പാടും ബഹളവും എടുക്കുകയാണ്. നിന്റെ അപ്പനെ വിറ്റ കാശ് എൻ്റെ പോക്കറ്റിലുണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തിൽ ആർപ്പ് വിളിച്ച് വണ്ടി ഓടിക്കുകയാണ്. ഡേവിഡാണെങ്കിൽ വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവുകയാണ്. തൻ്റെ വണ്ടിയുടെ മിററിലൂടെ ദൂരെ പോയി മറയുന്നത് നോക്കി രസിക്കുകയാണ് ഡേവിഡ്. അങ്ങനെ തൻ്റെ കണ്ണിൽ നിന്നും ട്രക്ക് പൂർണ്ണമായിട്ട് മറഞ്ഞപ്പോൾ ഡേവിഡ് വല്ലാതെ ആശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ചു പൊളിച്ച് വീണ്ടും വണ്ടി വളരെ സ്പീഡിൽ മുമ്പോട്ട് എടുക്കുകയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞതും ഡേവിഡ് കണ്ണാടിയിലൂടെ ആ ട്രക്കിനെ പിന്നെയും കാണാണ്. അതെ, ട്രക്ക് വളരെ വേഗതയിൽ ഡേവിഡിനെ ഫോളോ ചെയ്ത് വരികയാണ്. ഡേവിഡാണെങ്കിൽ മാക്സിമം സ്പീഡിൽ വണ്ടി എടുക്കുകയാണ്. എന്നാൽ വളരെ അനായാസം തന്നെ ഈ ട്രക്ക് ഡേവിഡിന്റെ വണ്ടിയുടെ തൊട്ടു ബാക്കിൽ വന്ന് നിൽക്കുകയാണ്.
എന്നാൽ വെറുതെ നിൽക്കുക മാത്രമല്ല, രണ്ടു മൂന്ന് വട്ടം ബാറ്റ് ബോളിംഗ് ഇടിക്കുന്നുണ്ട്. ഇതും കൂടി ആയപ്പോൾ ഡേവിഡ് വല്ലാണ്ടെങ്കിൽ പേടിക്കുകയാണ്. ദൈവമേ, ഈ പ്രാന്തൻ ശരിക്കും പ്രാന്തനാണല്ലോ, എന്നെ കൊല്ലാൻ നോക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിക്കുകയാണ്. ദേവനാണെങ്കിലും പേടിച്ചിട്ട് മാക്സിമം സ്പീഡിൽ വണ്ടി വിട്ടു പോവുകയാണ്. എന്നാൽ ട്രക്ക് ഡ്രൈവർ ഒട്ടും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നില്ല. ഈ ഒരു ചേസിംഗ് സീനും ഈ വണ്ടിയുടെ ശബ്ദവും ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നവരെ കുറച്ചൊക്കെ പേടിപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഈ ട്രക്ക് ബാക്കിൽ വന്നിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഡേവിഡ് വേഗം വഴിയരികി കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി എടുക്കുകയാണ്. അങ്ങനെ അതിവേഗത്തിൽ വന്ന വണ്ടി റെസ്റ്റോറൻറ്റിൻ്റെ മതിലിൽ സ്കിഡായിട്ട് വന്ന് ഇടിച്ചു നിൽക്കുകയാണ്. ഇതേ സമയം ട്രക്കാണെങ്കിൽ അതിൽ ഒരു കുഴപ്പമില്ലാതെ കടന്നു പോവുകയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന ഒരാള് ഡേവിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം അന്വേഷിക്കുകയാണ്. ഡേവിഡ് അയാളുടെ കാര്യം പറയുകയാണ്. ആ ട്രക്കുകാരൻ ഡ്രൈവർ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുകയാണ്. ഈ കാര്യം അങ്ങോട്ട് പറയുകയാണ്. എന്നാൽ ഇതൊന്നും അയാൾ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ ഡേവിഡ് തന്നെ കൈയും കാലൊക്കെ ഒന്ന് കുഴഞ്ഞ് ഒന്ന് നേരെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കൈയും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ വിൻഡോയിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ ദേവിഡ് മോനെ ആ ട്രക്ക് അവിടെ കിടക്കുന്നു. അതായത് ട്രക്കിൻ്റെ ഡ്രൈവർ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെയുണ്ട്. ഡേവിഡ് തിരികെ വന്നിട്ട് തൻ്റെ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ആ പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ആ ട്രക്ക് ഡ്രൈവറിന്റെ ഷൂസും പാൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് അയാളെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള പ്ലാനിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാലിലേക്ക് നോക്കുകയാണ്. ദൈവം സഹായിച്ചിട്ട് എല്ലാവരും ഏകദേശം ഒരുപോലത്തെ ഷൂസ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെയും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. ഡേവിഡ് വരത്തിനായതുകൊണ്ടും പിന്നെ ഇവന്റെ ഈ ഒരു വിചിത്രമായ നോട്ടം കാരണവും ഇവനെയും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഡേവിഡിന്റെ മനസ്സിൽ പോലീസിനെ വിളിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ കൂടി വരികയാണ്. എന്നാൽ ഇതൊരു പുതിയ സ്ഥലമാണ്, താനിവിടെ വരത്തനാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരും തന്നെ സപ്പോർട്ട് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ പോലീസ് വന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ അവിടെ വെച്ച് ഡേവിഡ് ഉപേക്ഷിക്കുകയാണ്. അപ്പോഴേക്കും ഡേവിഡ് ഓർഡർ ചെയ്ത ഫുഡ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡേവിഡ് ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലും ഓരോരുത്തരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡേവിഡിന്റെ നിരീക്ഷണത്തിനുണ്ടായിരുന്ന ഒരുത്തൻ ചാടി എഴുന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഡേവിഡിന്റെ കണ്ണുകളും അവനെ പിന്തുടർന്ന് പോവുകയാണ്. അവൻ നേരെ ചെന്ന് ആ ട്രക്കിന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നാൽ അവൻ ട്രക്ക് എടുക്കാതെ മറ്റൊരു വാഹനം എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അവനല്ല, അപ്പോൾ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളിലേക്ക് ഡേവിഡിന്റെ സംശയം നീളാണ്. അതിൽ നീല പാൻസും ഷൂ ഇട്ട ഒരാളിലേക്ക് ഡേവിഡിന്റെ സംശയം ആഴ്ന്നിറങ്ങുകയാണ്. അങ്ങനെ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം മതിയാക്കിയിട്ട് ഡേവിഡ് അവിടെ നിന്ന് എഴുന്നേക്കാണ്. ഈ ഒരു കാര്യം അയാളോട് ചോദിക്കണോ ചോദിക്കണ്ടയോ എന്നുള്ള ചിന്തയിലാണ് ഡേവിഡ്. അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഡേവിഡ് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായ സംഭാഷണം എങ്ങനെയായിരുന്നു? ഡേവിഡ്, നമുക്കിത് നിർത്താം. മറ്റേ പുള്ളി, എന്ത്? വീണ്ടും ഡേവിഡ്, നമുക്കിത് നിർത്താന്നേ, സംഭവം എന്റെ ഭാഗത്തുനിന്ന് തെറ്റൊക്കെ ഉണ്ട്, നമുക്കിത് നിർത്താം. മറ്റേ പുള്ളി, ഇവിടെ എന്ത് നിർത്താന്ന കാര്യമാണ് നീ പറയണത്? വീണ്ടും ഡേവിഡ്, നമുക്കിത് നിർത്താം ചേട്ടാ. ഇത് കേട്ട മറ്റേ പുള്ളി, നീ കുറച്ചു നേരം ആയാലും ഒന്ന് പുഴയുടെ വെറുതെ മെനക്കെടുത്താണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ഡേവിഡ് അവന്റെ കയ്യിൽ നിന്ന് ആ ഫുഡ് തട്ടിക്കളയാണ്. ഇനി എന്താ സംഭവിക്കുക? അയാൾ ഇവനെ കുത്തിരി ഓടിച്ച് പൊക്കിയെടുത്ത് ടേബിളിലേക്ക് എറിയാണ്. ടേബിളും വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ ഡേവിഡിന് അയാളുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടുകയാണ്. ഇടിയങ്ങാട് മുറുകിയപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരൊക്കെ വന്ന് ഇവരെ പിടിച്ചു മാറ്റുകയാണ്. ഡേവിഡ് ആണെങ്കിൽ ഇഞ്ച പരിവായിട്ടുണ്ട്. അങ്ങനെ ദേഷ്യം കൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഡേവിഡിന്റെ കണ്ണുകളും അയാളെ പിന്തുടർന്ന് പോവുകയാണ്. എന്നാൽ അയാൾ ട്രക്ക് എടുക്കാതെ മറ്റൊരു വാഹനം എടുത്തുനിന്ന് അവിടെ നിന്ന് പോവുകയാണ്. ദൈവമേ, അടി കൊണ്ടത് വെറുതെ ആയാലോ എന്നുള്ള ചിന്തയിൽ ഡേവിഡിന്റെ കണ്ണുകൾ വീണ്ടും മറ്റു ആൾക്കാരിലേക്ക് പോവുകയാണ്. ഇനി അടുത്തത് ആരെ പോയി ചെറിയണമെന്ന ചിന്തയിലാണ് അവൻ. എന്നാൽ പെട്ടെന്ന് ട്രക്ക് സ്റ്റാർട്ടാവുന്ന സൗണ്ട് കേൾക്കുകയാണ്. അവൻ നോക്കുമ്പോഴാണെങ്കിൽ ട്രക്ക് ആരോ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് കണ്ട ഉടനെ ഡേവിഡ് ചാടി ഇറങ്ങി ട്രക്കിനെ ഫോളോ ചെയ്ത് ഓടുകയാണ്. എന്നാൽ ട്രക്ക് വളരെ വേഗത്തിൽ അവനൊന്ന് വിട്ടുപോവുകയാണ്. ഓടിത്തള്ളുന്ന ഡേവിഡ് തിരിച്ച് തന്നെ കാറിനടുത്തേക്ക് വരികയാണ്. കാറിനടുത്തേക്ക് വന്ന ഡേവിഡ് അടികിട്ടി വീങ്ങിയിരിക്കുന്നതിന്റെ കണ്ണാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് വീണ്ടും കാറിൽ കയറി തന്റെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഡേവിഡ് തന്റെ വണ്ടിയുമായിട്ട് അല്പദൂരം കൂടി സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ഡേവിഡിന്റെ വണ്ടിന് മുമ്പിലേക്ക് ഒരു ഡ്രൈവറും കുറച്ച് പിള്ളേരും കൈ കാണിക്കുകയാണ്. അങ്ങനെ കാര്യം അന്വേഷിക്കാനും ഡേവിഡ് വണ്ടി ഒതുക്കുകയാണ്. ആ ഡ്രൈവർ ഡേവിഡിനോട് ബസ്സൊന്ന് തള്ളാനായിട്ട് സഹായിക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ഡ്രൈവറിന്റെ റിക്വസ്റ്റിനെ തുടർന്ന് സഹായിക്കാമെന്ന് ഡേവിഡ് സമ്മതിക്കുകയാണ്. അങ്ങനെ കാറ് കൊണ്ട് ബസ്സിനെ തള്ളുന്നതിനിടയിൽ കാറിന്റെ ബമ്പർ ബസ്സിന്റെ ബാക്കിൽ ലോക്കായിട്ട് പോവുകയാണ്. ഇതേ സമയത്താണ് ദൂരെ ഒരു തുരങ്കത്തിനകത്ത് ഈ സൈക്കോ ട്രക്കിനെ ഡേവിഡ് കാണുന്നത്. ഈ ട്രക്കിനെ കണ്ട ഉടനെ ഡേവിഡ് പിള്ളേരോടൊക്കെ ആ ട്രക്ക് ഓടിക്കുന്നതിന് ഭ്രാന്താണ്, കുട്ടികളെ റോട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊക്കെ പറയാണ്. ഇതൊക്കെ ഡ്രൈവറാണെങ്കിൽ ഡേവിഡിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുകയാണ്. ട്രക്ക് അടുത്തേക്ക് വരുന്നങ്ങനെ ഡേവിഡ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോവുകയാണ്. എന്നാലും ഡേവിഡ് ദൂരെ നിന്ന് ട്രക്കിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ട്രക്കുകാരൻ ആ ബസ്സുകാരനെ വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് ഉന്തി സഹായിക്കുകയാണ്. ഇത് കണ്ട് ഡേവിഡിന് ശരിക്കും കിളി പോവുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് തന്നെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ റെയിൽവേ ക്രോസിന് അടുത്ത് വെച്ചിട്ട് ട്രെയിൻ പോയി തീരാൻ വേണ്ടിയിട്ട് വണ്ടി ഡേവിഡ് അവിടെ നിർത്തിയിടുകയാണ്. എന്നാൽ പെട്ടെന്ന് വണ്ടിയുടെ ബാക്കിൽ എന്തോ ഒന്ന് ഇടിക്കുന്നതായിട്ട് ഡേവിഡിന് ഫീൽ ചെയ്യുകയാണ്. നോക്കുമ്പോഴാണ് ഈ സൈക്കോ ട്രക്കുകാരൻ
ഗുണ്ടക്കാരൻ ഡേവിഡിന്റെ വണ്ടിയിൽ ഒന്ന് ഇടിക്കുകയാണ്. വെറുതെ ഇടിക്കാന്നല്ല, വണ്ടി ഉന്തി ആ ട്രെയിനിലേക്ക് ഇടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഡേവിഡ് ആണെങ്കിൽ ബ്രേക്കിൽ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. എടാ ദുഷ്ട പ്രാന്ത, വെറുതെ ഇരിയടാ, ആളെ കൊല്ലാൻ നോക്കലടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ട്രക്കുകാരൻ ഒന്നും തന്നെ കേൾക്കുന്നുണ്ടായില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഡേവിഡ് ബ്രേക്ക് ചവിട്ടി പിടിച്ച് നിൽക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ പോയി തീർന്നതും പെട്ടെന്ന് തന്നെ ഡേവിഡ് വണ്ടി ഓടിച്ച് ഹൈവേയുടെ സൈഡിലേക്ക് ഇടിച്ചു നിർത്തുകയാണ്. എന്നാൽ ട്രക്കുകാരനാണെങ്കിൽ ഒന്നും അറിയാത്തവരെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഡേവിഡ് ആണെങ്കിൽ വീണ്ടും തന്നെ യാത്ര തുടരുകയാണ്. എന്നാൽ കുറച്ചങ്ങ് പോയപ്പോഴേക്കും ട്രക്കിനെ വീണ്ടും കാണാണ്. അതെ, ഡേവിഡിന്റെ പ്രതീക്ഷയുണ്ട്, ആ ട്രക്ക് വളരെ സ്ലോവിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ ഒരു സാഹചര്യത്തിന് ഡേവിഡ് തയ്യാറായില്ല. അവൻ ട്രക്കിന്റെ പുറകെ വളരെ സ്ലോവിൽ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് ഡേവിഡ് വണ്ടി കയറ്റുകയാണ്. ഇത് കണ്ട ട്രക്കുകാരൻ കുറച്ച് മുൻപോട്ട് മാറ്റി ട്രക്ക് ഒതുക്കിയിടുകയാണ്. വണ്ടിയിൽ നിന്നിറങ്ങിയ ഡേവിഡ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന സ്ത്രീയോട് പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കാനും റേഡിയേറ്റർ ഒന്ന് ചെക്ക് ചെയ്യാനും പറയുകയാണ്. ആ സ്ത്രീയാണെങ്കിൽ അവിടെ കുറേയധികം വിഷജന്തുക്കളെ വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നോക്കിയ ശേഷം അവിടെ തന്നെയുള്ള ഒരു കോളിംഗ് ബൂത്തിലേക്ക് ഡേവിഡ് കയറി ചെന്നിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ട്രക്കുകാരൻ വളരെ വേഗം ഡേവിഡിനെ ഇടിച്ചു തെറിപ്പിക്കാനായിട്ട് വരികയാണ്. എന്തോ ഭാഗ്യത്തിന് ഡേവിഡ് കണ്ടതുകൊണ്ട് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ആ സമയം കൊണ്ട് ട്രക്ക് ആ കോളിംഗ് ബൂത്ത് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല, രണ്ടു മൂന്ന് തവണ വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് ആ സ്റ്റേഷനിലുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഈ ജന്തുക്കളുടെ കൂടടക്കം സകലതും ഈ സൈക്കോ ട്രക്ക് ഇടിച്ച് നശിപ്പിക്കുകയാണ്. പേടിച്ചു പോയ ഡേവിഡ് വളരെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പെട്രോൾ സ്റ്റേഷനിൽ രക്ഷപ്പെട്ട ഡേവിഡ് വണ്ടിയെ ഇറക്കത്തിൽ നിർത്തിയിടുകയാണ്. എന്നിട്ട് ആ ട്രക്ക് പോകുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ്. ആ സൈക്കോ ട്രക്ക് പോകുന്നത് അവൻ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഡേവിഡ് അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഡേവിഡ് മനസ്സിൽ പറയും, എനിക്ക് നിന്നോട് ഇങ്ങനെ മത്സരിക്കാൻ താല്പര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും കുറേ നേരം കഴിഞ്ഞിട്ട് ഇനി അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നീ വേണമെങ്കിൽ ഈ റോഡ് സ്വന്തം ആളെ എടുത്തു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവിടെ തന്നെ ഇരിക്കുകയാണ്. പോലീസിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഈ ട്രക്ക് ഡ്രൈവറെ പോലീസ് പിടിക്കുന്നതിന് സ്വപ്നം കണ്ടുകൊണ്ട് ഡേവിഡ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഡേവിഡ് മണിക്കൂറുകൾക്ക് ശേഷം തന്റെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ ദീർഘദൂരം ഡേവിഡ് വളരെ ഹാപ്പി ആയിട്ട് വണ്ടി ഓടിച്ചു പോവുകയാണ്. എന്നാൽ എന്തോ കണ്ട് ഞെട്ടി ഡേവിഡ് ബ്രേക്ക് ചവിട്ടി വണ്ടി സ്കിഡ് ചെയ്ത് നിർത്തുകയാണ്. അതെ, സൈക്കോ വണ്ടി ഡേവിഡിനെയും കാത്ത് വഴിയരിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഡേവിഡ് വല്ലാണ്ടങ്ങ് നിരാശയിലാവുകയാണ്. ഇവനോട് എന്ത് തെറ്റ് ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ ഉപദ്രവിക്കണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാണ്ടങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു കാറ് ആ വഴി വരുന്നതും ട്രക്കിനെ ഒരു കുഴപ്പമില്ലാതെ മറികടന്നു പോകുന്നതും ഡേവിഡ് ശ്രദ്ധിക്കുന്നത്. ആ ഒരു കാറിന്റെ പോക്കിൽ ഇൻസ്പയർ ആയിട്ട് ഡേവിഡ് വീണ്ടും ഒരു സാഹസത്തിന് ഒരുങ്ങാണ്. അങ്ങനെ വണ്ടി വേഗത്തിൽ ഓടിച്ച് ട്രക്കിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഡേവിഡ് അടുത്തെത്തിയതും ട്രക്ക് ഡ്രൈവർ വേഗം തന്നെ ട്രക്ക് മുമ്പോട്ടേക്ക് എടുക്കുകയാണ്. ജസ്റ്റ് മിസ്സിന് ഡേവിഡ് വണ്ടി വെട്ടിച്ചു മാറ്റിയതുകൊണ്ട് ഇടിച്ചില്ല. ഡേവിഡ് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തിരികെ വരികയാണ്. ട്രക്കാണെങ്കിൽ വീണ്ടും ഒതുക്കുകയാണ്. ഇത്തവണ എന്തായാലും ഇവരോട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് വേഗം തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ട്രക്കിന് നേരെ നടക്കുകയാണ്. എന്നാൽ ഇത് കണ്ട ട്രക്ക് ഡ്രൈവർ വേഗം ട്രക്ക് എടുത്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഡേവിഡ് ട്രക്കിന്റെ പുറകെ ഓടുകയാണ്. എന്നാൽ ഡേവിഡിന് ട്രക്കിനെ പിടിക്കാനും അതിന്റെ ഒപ്പം എത്താൻ പോലും സാധിക്കുന്നില്ല. ഡേവിഡ് ആണെങ്കിൽ അണച്ചവിടെ നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ട്രക്ക് ഡ്രൈവർ കുറച്ച് മുമ്പോട്ടേക്ക് മാറ്റി വണ്ടി വീണ്ടും സ്ലോ ചെയ്ത് നിർത്തുകയാണ്. ഡേവിഡ് ആണെങ്കിൽ വല്ലാണ്ട് അവശനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രായം ചെന്ന അപ്പൂപ്പയും അമ്മൂമ്മയും ആ വഴി കാർ ഓടിച്ചു വരുന്നത്. അപ്പോൾ തന്നെ ഡേവിഡ് അവർ കൈ കാണിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ഇവരോട് ഈ സൈക്കോ ഡ്രൈവറിനെ പറ്റിയിട്ടും ഈ ആളെ കൊല്ലുന്ന ട്രക്കിനെ പറ്റിയിട്ടും പറയുകയാണ്. എന്നിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ സൈക്കോ ട്രക്ക് റിവേഴ്സ് എടുക്കുകയാണ്. വളരെ വേഗത്തിൽ ഈ കാറിന് ഇടിക്കാനായിട്ട് വരികയാണ്. ഇത് കണ്ട അപ്പൂപ്പം വേഗം തന്നെ കാർ റിവേഴ്സ് എടുത്ത് രക്ഷപ്പെടുകയാണ്. ഡേവിഡ് ആണെങ്കിൽ തന്റെ കാർ ഉപേക്ഷിച്ച് ഒരു ഇടവഴിയിലേക്ക് മാറി നിൽക്കുകയാണ്. എന്നാൽ ട്രക്ക് കാറിൽ ഇടിക്കും ഇടിക്കില്ല എന്ന രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും കാറിൽ ഇടിക്കുന്നില്ല, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോഴാണ് ഡേവിഡിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് ഈ സൈക്കോ കില്ലറിന് ഡേവിഡിനെ മാത്രമായിട്ടും വേണ്ട, കാർ മാത്രമായിട്ടും വേണ്ട, ഡേവിഡിനെയും കാറിനെയും ഒന്നിച്ചാണ് വേണ്ടത്. അങ്ങനെ എന്തോ ദൃഢമായിട്ട് മനസ്സിൽ തീരുമാനിച്ച മട്ടില് ഡേവിഡ് വളരെ കോൺഫിഡന്റ് ആയിട്ട് കാറിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കാറ് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് തന്റെ കൂളിനെസ് കണ്ണിലേക്ക് വെക്കുകയാണ്, എന്തോ ഒന്ന് തീരുമാനിച്ച പോലെ. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ടേക്ക് എടുക്കുക. ഡേവിഡ് ട്രക്കിന്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ്. ഇത് കണ്ട ഡ്രൈവർ കൈകൊണ്ട് മുമ്പോട്ടേക്ക് കയറി പോകാൻ കാണിക്കുകയാണ്. ഡേവിഡ് ആണെങ്കിൽ വളരെ സ്പീഡിൽ മുമ്പോട്ടേക്ക് എടുക്കുകയാണ്. ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് വളരെ വേഗത്തിൽ മുമ്പോട്ടേക്ക് പോവുകയാണ്. മിററിലൂടെ നോക്കുമ്പോൾ ആണെങ്കിൽ ട്രക്കും പുറകെ തന്നെ വളരെ വേഗത്തിൽ വരുന്നുണ്ട്. ഡേവിഡ് ആണെങ്കിൽ മാക്സിമം സ്പീഡിൽ വണ്ടി ഓടിച്ചു വിടുകയാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു കാറിനെ കണ്ട് അത് പോലീസ് കാറാണെന്ന് വിചാരിച്ചാൽ അടുത്തേക്ക് എത്തുമ്പോഴാണ് അത് പോലീസിന്റെ കാറല്ല എന്ന് മനസ്സിലാകുന്നത്. നിരാശയോടെ അവൻ വീണ്ടും വണ്ടി വളരെ സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്. ഈ കാറുകാരനായാലും ഈ ട്രക്കിന്റെ വരവ് കണ്ട് പേടിച്ചു പോവുകയാണ്.
ഈ സീനിൽ നല്ല കിടിലൻ ചേസിംഗ് തന്നെയാണ് ഉള്ളത്. കാറും ട്രക്കും ഭയങ്കര സ്പീഡില് മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ സൈൻ ബോർഡ്സും ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. എന്നാൽ ഇത്രയും സ്പീഡിൽ ഈ സൈൻ ബോർഡൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ പരിക്കൊക്കെ ഡേവിഡിന് പറ്റുന്നുണ്ട്. അവന് വായിൽ നിന്നൊക്കെ ചോരയൊക്കെ വരുന്നുണ്ട്. എന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ ഡേവിഡ് ഭയങ്കര സ്പീഡിൽ തന്നെ മുമ്പോട്ടേക്ക് ഇടുകയാണ്. പുറകെ തന്നെ സൈക്കോ ട്രക്കും ഉണ്ട്. എന്നാൽ പെട്ടെന്നൊരു കയറ്റം വരികയാണ്. കയറ്റം കയറാൻ തുടങ്ങിയപ്പോഴേക്കും ട്രക്ക് സ്ലോ ആവുകയാണ്. ഇത് കണ്ട് ഡേവിഡ് ഒന്ന് ആശ്വസിക്കുകയാണ്. കാരണം ട്രക്കിനിപ്പോ അടുത്തൊന്നും കാണാനില്ല. ട്രക്ക് ഒരുപാട് പിന്നിലാണെന്ന് ഡേവിഡ് മനസ്സിലാവുകയാണ്. അതോർത്ത് അവൻ ഭയങ്കര സന്തോഷിക്കുകയാണ്. എന്നാൽ അവന്റെ ആ സന്തോഷത്തിന് അധികം നേരം ആയുസൊന്നും ഉണ്ടായില്ല. കാരണം കാറിന്റെ റേഡിയേറ്റർ കംപ്ലൈന്റ് ആയിട്ട് പുക വരാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഭയങ്കര ഹീറ്റ് ആവാൻ തുടങ്ങുകയാണ്. ഇതിന്റെ ഫലമായിട്ട് കാറ് സ്ലോ ആകാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഡേവിഡിന് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഒരു ഇറക്കം വരാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവൻ വിചാരിച്ച പോലെ ഇറക്കം വരികയാണ്. എന്നാൽ ആ സമയത്ത് കാറിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു കുന്നിൻ ചെരിവിൽ പോയിട്ട് വണ്ടി ഇടിക്കുകയാണ്. വണ്ടിന്റെ ഫ്രണ്ട് ഭാഗം ചെറുതായിട്ട് തകരുന്നുണ്ട്. എന്നാലും തൊട്ടു പിന്നാലെ വന്ന ടക്ക് ഇടിക്കാതെ ഡേവിഡ് വണ്ടി അവിടെ നിന്ന് ഓടിച്ചു മാറ്റുകയാണ്. വീണ്ടും ഒരു കയറ്റത്തിലേക്ക് കയറ്റുകയാണ്. തൊട്ട് പുറകെ തന്നെ കൊല്ലാൻ വേണ്ടി ഈ ട്രക്ക് വരുന്നുണ്ട്. ഡേവിഡ് തന്നെ സ്യൂട്ട് കേസ് എടുത്ത് ആക്സിലേറ്ററിൽ അമർത്തി വെച്ചിട്ട് ആക്സിലേറ്റർ ലോക്ക് ആക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയാണ്. തൊട്ട് പിന്നാലെ വന്ന ട്രക്ക് വണ്ടി കാറിൽ ഇടിക്കുകയാണ്. ഉടനെ തന്നെ കാറിൽ നിന്ന് തീയും പുകയും വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ കറുത്ത പുകയും തീയും കാരണം സൈക്കോ ഡ്രൈവറിന് ഫ്രണ്ടിലെ കാഴ്ചകൾ നേരെ വണ്ണം കാണാൻ സാധിക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മുമ്പിലുണ്ടായിരുന്ന കൊക്ക കാണാനായിട്ട് ഡ്രൈവർ അല്പമൊന്ന് വൈകിപ്പോയി. ബ്രേക്ക് ചവിട്ടിയെങ്കിലും അതിന് മുന്നേ തന്നെ ട്രക്ക് കൊക്കയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേവിഡിന്റെ കാറും ഈ ട്രക്കും മുഴുവനായിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഇത് കണ്ട് ഡേവിഡ് ആർത്ത് വിളിച്ച് തൂളി ചാടുകയാണ്. അവനില് അത്രനേരം ഉണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും ഒക്കെ പുറത്തേക്ക് വരികയാണ്. ഇതേ സമയം കൊക്കയിലേക്ക് മറിഞ്ഞു വന്ന ട്രക്കിന്റെ അകത്ത് നിന്ന് ബ്ലഡ് വരുന്നതും കാണിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിൽ ആശ്വസിച്ചിരിക്കുന്ന ഡേവിഡിനെയും അസ്തമയ സൂര്യനെയും കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമയിലെ ആ ട്രക്ക് ഡ്രൈവർ ഒരു സൈക്കോ കില്ലർ ആണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ ട്രക്കിന് മുമ്പിൽ ഇതുപോലെ ഒരുപാട് നമ്പർ പ്ലേറ്റ് ണ്ട്. അതായത് അതിലപ്പോ ഈ ട്രക്ക് ഡ്രൈവർ ഇതുപോലെ വണ്ടി ഇടിച്ച് കൊന്ന ആളുകളുടെ കാറുകളുടെ നമ്പർ പ്ലേറ്റ് ആയിരിക്കാം. എന്തായാലും സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു സിനിമയായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരെ ബൈ.